ഷെഡസ്പി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മച്ച് വൈഡ് 2020 കിയ സോണറ്റിനെ കുറിച്ചാണ്. സോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഈ ചാനലിലോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഷെഡസ്പി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾ തമ്മിൽ കണ്ടു കാണും, യെസ് ഇറ്റ് ഈസ് ദി ഓൾ ന്യൂ 2020 കിയ സോണറ്റ്. അപ്പോൾ നമുക്ക് കോഴിക്കോട് ഈ ഒരു വണ്ടി ഷോറൂമിൽ ഒറ്റ വണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവരെ ടോപ്പ് മോഡലായിട്ടുള്ള ജി ടി ലൈൻ്റെ സോണറ്റ് 2020. അപ്പോൾ എനിക്ക് ഞാനിന്ന് രാവിലെ തന്നെ പോയിട്ട് വണ്ടി ഒന്ന് കണ്ടു. വണ്ടി ആദ്യം തന്നെ കണ്ട പാടെ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കുറച്ചും കൂടി ചെറുതാണ് കമ്പയർഡ് ടു സെൽട്ടോസ്. ഈ വണ്ടി കണ്ടപ്പം തന്നെ എനിക്കൊരു കാര്യം തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് വെന്യൂവിന് ഒരു തലവേദനയാവാൻ സാധ്യതയുണ്ട് ഗൈസ്. ഇത് വെന്യൂവിൻ്റെ സെയിം എൻജിൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത്. എല്ലാ എൻജിൻ പ്ലാറ്റ്ഫോംസിലും ഇത് വരുന്നുണ്ട്, വെന്യൂവിൻ്റെ സെയിം ആണ്. പിന്നെ ഇതിപ്പം കാണിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് 1 ലിറ്ററിൻ്റെ ടർബോ പെട്രോളാണ്. അത് ഇതുവരെ ജി ടി ലൈനിൽ വരുന്ന ഒരു എൻജിനാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പ്രൈസ് ഇതുവരെയായിട്ടും അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ എക്സ്പെക്റ്റഡ് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 8 ലാക്സ് to 13 ലാക്സ് ആണ്. അപ്പോൾ ആ പ്രൈസ് റേഞ്ചിൻ്റെ ഇടയിലായിരിക്കും ഓരോ വേരിയൻറ്റിനും വില വരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ ഭയങ്കര ഫെയറാണ്, അധികം വലിയ ആഡംബരമായിട്ടൊന്നുമില്ലെങ്കിലും ഭയങ്കര ഫെയറാണ്. പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് ഒരു 16-ഇഞ്ച് അലോയ് വീൽസ് അവിടെയാണ് ഇത് വരുന്നത്, ഈ ഒരു മോഡല്. പിന്നെ സ്റ്റെയറിങ്ങിലോട്ട് വരുമ്പോൾ സമയത്ത് സ്റ്റെയറിങ് ഒരുപാട് സിമിലാരിറ്റീസ്, ഓൾമോസ്റ്റ് സെൽട്ടോസുമായിട്ട് സെയിമാണ്. ഒരു ഡീകട്ട് സ്റ്റെയറിംഗ് വീൽ നിന്ന് വേണമെങ്കിൽ പറയാം, കുറേ സിമിലാരിറ്റി, ഏകദേശം സെയിമാണ് നമ്മുടെ ആ സെൽട്ടോസ്. കാരണം അതിൻ്റെ വ്യത്യാസം എന്താ ഉള്ളതെന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല, കമ്പയർ ചെയ്ത് നോക്കിയിട്ടില്ല, കാരണം അധികം സമയമൊന്നുമില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്ന സമയത്തായിരുന്നു ഞാൻ അതിർത്ത് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ബൂട്ട് സ്പേസ് ഒക്കെ പറയുകയാണെങ്കിൽ 392 ലിറ്റർ ബൂട്ട് സ്പേസും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് റിയലി ഡീസൻറ്റ് കമ്പയർഡ് ടു ദിസ് പെർട്ടിക്കുലർ വേരിയൻ്റ്. ഈ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് തന്നെ ഒരു നല്ല ഫെയർ ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് തന്നെയാണ്. പിന്നെ വണ്ടിയുടെ കളർ ഏതൊക്കെ കളറാണ് വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, ഈ ഒറ്റ വണ്ടി ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ സെൽട്ടോസിൻ്റെ അതേ കളർ റേഞ്ച് ഇതിനും വരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഓവറോൾ ഇറ്റ്സ് എ ഡീസൻറ്റ് ലുക്കിംഗ് കോമ്പാക്ട് SUV എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ ബോത്ത് ഓട്ടോമാറ്റിക്കും മാനുവൽ ട്രാൻസ്മിഷനും വരുന്നുണ്ട്. 1 ലിറ്റർ ടർബോ പെട്രോൾ, 1.2 ലിറ്റർ ടർബോ പെട്രോൾ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക്, പിന്നെ 1.5 ലിറ്റർ ഡീസൽ ആൻഡ് പെട്രോളും വരുന്നുണ്ട് വിത്ത് മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. പിന്നെ പുറകിലോട്ട് വരുന്ന സമയത്ത് ബാക്ക് സീറ്റിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ. എനിക്ക് പ്രത്യേകിച്ച് അധികം ഒന്നും കാണാനൊന്നും പറ്റിയില്ല, ഒബ്സർവ് ചെയ്യാൻ പറ്റിയില്ല, കാരണം നമുക്ക് അതിൻ്റെ അകത്തോട്ട് ആക്സസ് ഇല്ല ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത്, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. കാരണം ഇത് ലോഞ്ച് ചെയ്യാത്തൊരു വണ്ടിയാണ്, അപ്പോൾ ലോഞ്ച് ചെയ്യുന്നവരെ അധികം ആക്സസും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ലുക്സിനെ കുറിച്ച് പറയാം. പിന്നെ ഓബ്വിയസായിട്ട് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഐക്കോണിക് ട്രേഡ് മാർക്ക് ടൈഗർ നോസ് ഗ്രില്ലായിരിക്കും. അപ്പോൾ നമ്മുടെ സെൽട്ടോസിന് നമുക്ക് കാണാൻ കഴിഞ്ഞു ഇതേപോലത്തെ ഒരു സിമിലർ ഗ്രില്ല്. കുറച്ച് ഡിസൈൻ അവിടെയും ഇവിടെയും ഒന്ന് മാറ്റും, കർവിങ്ങിലൊക്കെ വരുന്നതല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല ആ ഗ്രില്ലിന്. കാരണം എല്ലാ കിയ മോട്ടോർസിൻ്റെ വെഹിക്കിൾസിനും അങ്ങനെ ഒരു ട്രേഡ് മാർക്ക് ഗ്രില്ല് ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. പിന്നെ ബമ്പറിലോട്ട് വരുമ്പോൾ ഒരു സിംഗിൾ ക്യൂബ് ഫോക്ക് ലാമ്പും, പിന്നെ ഒരു താഴോട്ട് സ്ട്രിപ്സ് വരുന്നത് ഒരു റെഡ് സ്ട്രിപ്പ്, അത് ജി ടി ലൈൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ മറ്റ് വേരിയൻസിനൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ പുറകിലോട്ട് വരുമ്പോൾ നമുക്ക് ലൈറ്റ് ശ്രദ്ധിക്കാൻ പറ്റും. ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് അക്രോസ് ആയിട്ട് ഒരു സിംഗിൾ ആയിട്ട് കണക്ട് ചെയ്ത് ഇരിക്കുന്ന LED റിയർ ലൈറ്റ്സ് ആണ്. വണ്ടിയുടെ മുകൾ ഭാഗത്ത് നമുക്ക് ഒരു റെയിലിംഗ്സും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് ഒക്കെയാണ് ഈ ഒരു മോഡൽസിന് വരുന്നത്. ആ മിററിൽ തന്നെ നമുക്കൊരു ഇൻഡിക്കേറ്റിംഗ് ലൈറ്റും കാണാം. പിന്നെ ഈ വീഡിയോയിൽ എനിക്ക് അത്ര തന്നെ ഗൈസ് പറയാനുള്ളൂ. ഐ മീൻ ഇതൊരു ഷോർട്ട് വീഡിയോ തന്നെയാണ് എനിക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. പിന്നെ ഈ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ കോഴിക്കോട് നിന്ന് ഏതെങ്കിലും സീരിയസ് ബയേഴ്സ് ഈ വണ്ടിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് കണക്ട് ചെയ്ത് തരാം. അതുകൊണ്ട് എൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര തന്നെയുള്ളൂ ഗൈസ്, കിയ സോണറ്റ് 2020. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, സീ യു ഗൈസ്.